ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു സെനോസ് വേൾഡ്. ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് ഒരു കപ്പ് പാലും ഒരു കപ്പ് റവയും ഉണ്ടെങ്കിൽ ആർക്കും തന്നെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഗുലാം ജാമിൻ്റെ അതേ ടേസ്റ്റിലുള്ള ഒരു സ്വീറ്റായിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് റസ്ബോറ. പെട്ടെന്ന് തന്നെ കൂടുതൽ ടൈം വേസ്റ്റ് ആവോ ഒന്നുമില്ല, പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദേ ഇതുപോലെ ഇത്രയേ ഉള്ളൂ, കണ്ടില്ലേ? അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. ആദ്യം നമുക്കൊരു പാൻ അടുപ്പിലോട്ട് വെച്ച് ഇതിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കുക. ഞാൻ 250 ml കണക്കിലുള്ള കപ്പാട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങളെ കയ്യിൽ ഏത് ഉള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ അളവിൽ തന്നെ പാലും എടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് നമുക്ക് ഈ എണ്ണയിലിട്ട് അല്ല നെയ്യിലോട്ടിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഞാൻ കുറച്ച് വറുത്ത റവയാട്ടോ എടുത്തിട്ടുള്ളത്, അതായിരിക്കും കൂടുതൽ ടേസ്റ്റിന് തോന്നുന്നു മറ്റേ സാധാ റവയേക്കാളും. അപ്പോൾ ഇതിലോട്ട് ഇനി പാലൊഴിച്ച് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓരോ റവൻ്റെ ആ ഒരു ഇതനുസരിച്ചിരിക്കും തോന്നുന്നു പാലൊഴിക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുക, ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ എനിക്കിത് 1 കപ്പ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതുപോലെ നന്നായിട്ട് തന്നെ എല്ലായിടത്തും പാലൊക്കെ പിടിച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് ഒരു സൈഡ് മാറ്റി വെക്കാം. ഈ ടൈമിൽ നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയും അതേപോലെ തന്നെ 1 കപ്പ് അതേ മെഷർമെൻറ്റിൽ തന്നെ വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഏലക്ക പൗഡർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡിയായി. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ റവൻ്റെ കൂട്ട് വേറൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഏലക്ക പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് ഞാനൊരു 2-3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. കുഴച്ചെടുക്കുകയെന്ന് പറയുമ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ കുറച്ചൊരു കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, ഞാനിവിടെ എനിക്കങ്ങനെ തോന്നി, അപ്പോൾ 2 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം. ഒരു 10 മിനിറ്റെങ്കിലും നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ ഇതുപോലെ നല്ലൊരു ഡോ ആയി കിട്ടും. ഇനി ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ റൗണ്ട് ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്താൽ മതി കേട്ടോ. റൗണ്ടിലാണെങ്കിൽ റൗണ്ടിലെ, സിലിണ്ടറിക്കലാണെങ്കിൽ അങ്ങനെ. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. ഞാൻ ഇതുപോലെ ചെയ്തിട്ട് എനിക്കൊരു 10-21 എണ്ണം ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു അളവിൽ ഈ ഒരു കപ്പിൻ്റെ റവൻ്റെ കണക്കിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ട് ഇതിലോട്ട് ഡീപ് ഫ്രൈക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഓയിൽ നന്നായി ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ. മീഡിയം ടു ഹൈ ആ ഒരു ലെവലിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇടയ്ക്കിടെ ഇങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉള്ളൊന്നും അത്രയ്ക്ക് വെന്ത് കിട്ടില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതുപോലെ കരിഞ്ഞു പോവാതിരിക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള ഗോൾഡൻ ബ്രൗൺ കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടുകൂടി തന്നെ നമ്മൾ റെഡിയാക്കി വെച്ച ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോഴേ പെട്ടെന്ന് തന്നെ നന്നായിട്ടൊന്ന് സോക്കായി കിട്ടുള്ളൂ. ഉള്ളിലൊക്കെ നന്നായിട്ട് തന്നെ ഷുഗർ സിറപ്പൊക്കെ പിടിച്ച്. ശരിക്കും നമ്മൾ ഗുലാബ് ജാമൊക്കെ കഴിക്കില്ല, അതിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ്. വലിയ പണിയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ റെഡിയാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ എല്ലാ റസ്ബോറിയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെർവിങ് ഡിഷിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പാർട്ടിക്കൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റാണിത്. ഗുലാബ് ജാമിൻ്റെ അതേ ടേസ്റ്റാണ്. നമുക്ക് ആ ഒരു ഷേപ്പിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഗുലാബ് ജാമിനെ എല്ലാവരും പറയും, കാരണം അത്രയ്ക്ക് ടേസ്റ്റാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.